നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലെ 144 സീറ്റുകൾ, അതായത് 8 സംസ്ഥാനങ്ങളിൽ നിന്നായുള്ള 144 സീറ്റുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 2 കൊല്ലം പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ 1.25 കൊല്ലത്തിനുള്ളിൽ നടക്കുന്ന 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതിൽ 144 ലോക്സഭാ സീറ്റുകൾക്ക് സമാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. BJP വേഴ്സസ് കോൺഗ്രസ് തന്നെയാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എന്ന് പറയേണ്ടി വരും. ത്രിപുര ഒഴികെ മറ്റെല്ലായിടത്തും BJP വേഴ്സസ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് അവിടെ നടക്കുന്നത്. കോൺഗ്രസിനും BJPക്കും ബദലായി ആം ആദ്മി പാർട്ടി വരുമോ എന്ന പല ദിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും അവിടെ പ്രസക്തമാണ്. എന്നാൽ കോൺഗ്രസ് തിരിച്ചു വരാൻ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയുന്ന രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആദ്യം ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 250 സീറ്റുകൾ, 30 ലോക്സഭാ സീറ്റുകൾ, ശക്തമായ വാശിയേറിയ മത്സരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കോൺഗ്രസിന് വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കെൽപ്പുണ്ട് എന്ന് അവർ ഉപതെരഞ്ഞെടുപ്പിലൂടെ കാണിച്ചു കൊടുത്തു. മാണ്ഡി ലോക്സഭാ സീറ്റിൽ 430,000 വോട്ടിന് BJP സ്ഥാനാർത്ഥി ജയിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം കർഷക സമരത്തോടനുബന്ധിച്ച് മാണ്ഡി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 10,000+ വോട്ടിന് വിജയിച്ചു. 4.5 ലക്ഷം വോട്ട് മറികടന്നുകൊണ്ട് 10,000 വോട്ടിന് കോൺഗ്രസ് ജയിക്കുക എന്നത് അത്ര തന്നെ ഭൂരിപക്ഷം നേടുക എന്നുള്ളത് തന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൃത്യമായി മുതൽക്കൂട്ടാക്കാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളത് ആദ്യപടി സൂചനയായി അന്ന് കാണിച്ചു. എന്നാൽ UPയിലും പഞ്ചാബിലും ഒക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസിനെ ജനങ്ങൾ കൈവിട്ടു എന്ന രീതിയിലേക്ക് പ്രചരണം വ്യാപിപ്പിക്കുകയുണ്ടായി. ആ പ്രചരണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ കൂടിയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരുങ്ങി നിൽക്കുന്നത്. ഗുജറാത്തിലെ 26 ലോക്സഭാ സീറ്റുകളും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്കൊപ്പമായിരുന്നു. എല്ലായിടത്തും കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായി. പലയിടത്തും BJP ജയിച്ചത് 3.5 ലക്ഷവും 6 ലക്ഷവും വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിലാണ്. 6.5 ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ വരെ ഗുജറാത്തിലുണ്ട്. UPയെക്കാളും ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളാണ് ഗുജറാത്തിൽ ഏറി. അവിടങ്ങളിൽ ശക്തമായ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആവുന്നത്ര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കൂടിയാണ് രാഹുൽ ഗാന്ധി മുന്നേറുന്നത്. ഹിമാചൽ പ്രദേശിലാകട്ടെ, ഭരണ അസ്തിത്വത്തിലേക്ക് BJP നീങ്ങുകയാണ്. നിലവിലെ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി നിലം പതിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പല രീതിയിലും പല കോണുകളിൽ നിന്നുള്ള സംസാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയാണ് ഇത് എന്നാണ്. എന്നാൽ അത് ഏത് രീതിയിൽ സ്വാധീനിക്കപ്പെടും, ഏതെല്ലാം ലോക്സഭകളിലേക്ക് അത് വ്യാപിപ്പിക്കും, വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കണമെന്ന അമിത്ഷായുടെ വ്യാമോഹം, ആ വ്യാമോഹത്തിന് തടയിടണമെങ്കിൽ അതിന് ആദ്യപടി എന്ന രീതിയിൽ ഈ സെമി ഫൈനൽ ജയിക്കേണ്ടതായി ഉണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയാണ്.